ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കി സെഗ്രി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിതാ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വിരുന്ന് വന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഓക്കെ, ഇത് ഇവളുടെ വീടിനടുത്തുള്ള ഒരു ഫെറിയാണ്. നോർത്ത് പറവൂർ കുഞ്ഞിത്തൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഫെറി ഉള്ളത്. കുഞ്ഞിത്തൈ ഫെറിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഈ ഒരു ഫെറിയുടെ കവാടത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് മതേതരത്വം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഒരു ഫെറിയിലേക്ക് കയറാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അവിടെ ഫെറി ഇല്ല, ഫെറി കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ പോയതാണെന്ന്. അപ്പോൾ ഇന്നൊരു ചേട്ടൻ അവിടെ ഒരു വഞ്ചി സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായി വഞ്ചിയിലും തോണിയിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നൊരു വഞ്ചി സവാരി നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു വഞ്ചി കാത്തു നിൽക്കുകയാണ്. വഞ്ചി ഇതാ അക്കരയ്ക്ക് പോയിട്ട് ഇതാ ഇക്കരയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്, കണ്ടില്ലേ, കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ വഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വഞ്ചിയാണ്, ഏകദേശം 4-5 ആൾക്ക് പോകാൻ പറ്റിയ വഞ്ചിയാണ്. അപ്പോൾ ആ ഒരു വഞ്ചി യാത്ര മഴ പെയ്താൽ വളരെയധികം ദുഷ്കരമാകും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അക്കരയിൽ നിന്ന് ഒരു 3 ആൾക്കാരെയും ഒരു സൈക്കിളും കൊണ്ട് ആ വഞ്ചി തുഴഞ്ഞതാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ നമുക്ക് അക്കരയ്ക്ക് പോകാൻ കഴിയില്ല, കാരണം ഇവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് ഈ ഒരു വഞ്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വീട്ടിലെത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടിയുണ്ടാവും. അപ്പോൾ എന്തായാലും തിരക്കുള്ള ആൾക്കാരൊക്കെ ആദ്യം പോട്ടെ, നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും പതുക്കെ പോകാൻ തീരുമാനിച്ചു. ഈ ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ കരാട്ട ക്ലാസ് കഴിഞ്ഞ് എന്താ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കല്ലേ, ആ ഒരു ധൃതിയിലാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഫെറി കംപ്ലൈൻ്റ് ആയ കാര്യം അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ജോഷി. ഏഹ്, ജോഷി എവിടെ വീട്? അടിപൊളി വീട്. എവിടെ വീട്? കുഞ്ഞിത്തേ. കുഞ്ഞിത്താ അവിടെ തന്നെയാണല്ലേ? വഞ്ചി ജോഷ. ആ, ഉപകാരം. സ്വന്തം വണ്ടി. ഉപകാര ജോഷി. ഉപകാര ജോഷി. ഓക്കെ ഓക്കെ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇതായിരിക്കണേ വൈഫ്? ഇതായിരിക്കണേ അതാണ് ഞങ്ങള്. അതെ, നല്ലൊരു കാലം നമ്മുടെ എല്ലാത്തിലും ഒന്നായി വരട്ടെ. ആഞ്ഞു വലിക്കുക. ആഞ്ഞു വലിക്കാണ് ജോഷേ. ഹാപ്പിയല്ലേ? എല്ലാരും ഹാപ്പി. ജോഷേട്ടന്റെ വഞ്ചിയിലല്ലേ കയറിയത്? ഹാപ്പി ആവുന്നിരിക്കും. ഞങ്ങള് ഫെറി കയറാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ജോഷേട്ടന്റെ വണ്ടി കയറാൻ ഭാഗ്യം കിട്ടിയത്. തോണിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയ വീതി കൂടിയ പുഴയിൽ ആദ്യമായിട്ടാണ്. ഞങ്ങളെ നാട്ടില് ഇത്ര വീതിയിലെ പുഴയല്ല. അവള് പേടിച്ചിരിക്കണല്ലോ. ജോഷേട്ട ഇവിടെ നല്ല ആളുണ്ടോ? ഏഹ്, ഇവിടെ നല്ല ആളുണ്ടോ? പിന്നെ ആണല്ലേ. പണ്ടാർച്ചാല് നല്ല ചാലാണ് നിക്കണേ.
വഞ്ചി യാത്ര, വല്ലാത്തൊരു സ്പിൻസ് അല്ലേ ചെന്നൈ ഡി സിൽവ? ഓ ശരി എന്നാല്, ഓ ശരി അങ്ങുന്നേ. അതെ മോളെ, അവള് കുട്ടിയിരിക്കണൊക്കെയാ, ഒരു പേടിയില്ലാതെ സിമ്പിളായിട്ട് അങ്ങനെ ഇരിക്കെ. മോളെ മോളെ പേരെന്താ? ദേവി കൃഷ്ണ. എവിടുന്ന് വരണേ? ഷറായി ബീച്ച് പോയതാ? ആ ചേട്ടാ, വഞ്ചിക്ക് എത്ര പൈസ ഒരാൾക്ക്? അത് കുഴപ്പമില്ല, നീ കഴിയിട്ടാ മതി, അങ്ങനെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പറയരുത്, മോൻ്റെ ഇഷ്ടത്തിൽ തന്നെ. ഞാൻ കാശ് ചോദിക്കില്ല, ഞാൻ നാണുഗുരുസ്വാമിയുടെ ആളാണ്. എങ്ങനെ? നാണുഗുരുസ്വാമിയുടെ ആളാണ്. നാനൂറ് നാണുഗുരുസ്വാമി. നാണുഗുരുസ്വാമി? ആ ജാതിയില്ല, മതമില്ല, ദൈവമില്ല, ഒന്നുമില്ല, അതിനെ പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചാക്കണ ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു കാറ്റാടി പോലത്തെ മനുഷ്യനെ കാറ്റാട്ടെ കണ്ടാ. കാറ്റാടി കണ്ടിട്ടുണ്ട്. ഇല്ല കൈക്കൊന്ന് വിളിച്ചു, തലൊന്ന് വിളിച്ചോ. വിളിച്ചു അപ്പൊ ഇതാണ് നമ്മൾ സെന്നൈ ഡി സിൽവ പഠിച്ച സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ എന്താണ്, കോൺവെന്റ് സ്കൂൾ. അങ്ങനെ പുഴ അക്കരെ കടന്ന് ഞങ്ങളുടെ ഈ ഒരു പള്ളിയിലേക്കാണ് വന്നത്. ആ പുഴയുടെ തീരത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെനിമോൾക്കൊരു നേർച്ച ഉണ്ട്, മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പള്ളിയിലേക്ക് വന്നത് അല്ലേ. അത്യാവശ്യം നല്ല വലിയൊരു പള്ളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പള്ളിയിലേക്കൊക്കെ കയറാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഇവിടെ നല്ല യേശുവിൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട്, അതുപോലെ തന്നെ മിന്നാരങ്ങളുണ്ട്, വലിയൊരു കൊടിമരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്ന ഒരു പള്ളിയാണ്. ഇപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളി കൂടിയാണ് ഇത്. എന്തായാലും നല്ല അടിപൊളി പള്ളി. മുനമ്പം പള്ളിപ്പുറം പള്ളി എന്നാണ് ഈ ഒരു പള്ളിയെ അറിയപ്പെടുന്നത്. ഈ പള്ളിപ്പുറം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മഹാനായ കവി CP പള്ളിപ്പുറത്തെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിപ്പുറം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് CPനെയാണ് ഓർമ്മ വരിക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരിക പള്ളിപ്പുറം ഈ ഒരു വലിയ പള്ളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും കംപ്ലൈൻ്റ് ആയ ഫെറി ഒക്കെ അതാ റിപ്പയർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഇതാ ഈ ഒരു ഫെറിയിലാണ്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ സ്റ്റുഡൻസിന് ഇത് ഫ്രീ ആണ്.
അപ്പോൾ ഇപ്പോൾ സമയം ഇതാ 5:35 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ യാത്ര നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോയത് വഞ്ചിയിലാണെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വന്നത് ഫെറിയിലായിരുന്നു. അപ്പോൾ രണ്ട് യാത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി യാത്രയായിരുന്നു. അതുപോലെ തന്നെ പള്ളി, അത് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അവളുടെ ആ ഒരു നേർച്ച കടമെല്ലാം ഞങ്ങൾ അവിടുന്ന് വീട്ടി. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തീരദേശമായതുകൊണ്ട് നിരന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും സൈക്കിൾ ഉണ്ടാവും, സൈക്കിൾ സുലഭമാണ്. അപ്പോൾ അതാ ഇത് അവളുടെ അമ്മാവൻ്റെ മോൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഒരുപാട് കാലമായി ഞാൻ ഇതേപോലെ സൈക്കിൾ ചവിട്ടിയിട്ട്, അപ്പോൾ എനിക്കൊരാഗ്രഹം സൈക്കിൾ ഓടിക്കാൻ. അപ്പോൾ അതാ ഞാനും അവളും കൂടി ഇത് അവളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.